ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തുമസാണ്. 2020 വർഷങ്ങൾക്ക് മുമ്പ് യൂദയായിലെ ബെത്ലഹേമിൽ ഏതോ ഒരു കാലിത്തൊഴുത്തിൻ്റെ പിന്നാമ്പുറത്ത് നിശയുടെ നിശബ്ദതയിൽ ആരോരും അറിയാതെ ആഗോള മാനവരുടെ രക്ഷകനായി മണ്ണിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ തിരുപ്പിറവിയുടെ പാവനസ്മരണ കൊണ്ടാടുന്ന സുന്ദര ദിനം ക്രിസ്തുമസ്. ക്രിസ്തുമസ് ആഘോഷം എന്നാണ് നാം സാധാരണ പറയാറുള്ളത്. പക്ഷേ ഇന്നിൻ്റെ സാഹചര്യത്തിൽ ആഘോഷങ്ങളില്ല, ക്രിസ്തുമസ് മാത്രമേ ഉള്ളൂ, വെറും ക്രിസ്തുമസ്. സത്യത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ദിനമല്ലേ? നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിൻ്റെ സാഫല്യം, രക്ഷകൻ്റെ ജനനം, ക്രിസ്തുമസ് എന്ന വാക്കുപോലും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മലയടികൾ ഉയർത്തുമ്പോൾ ആ സന്തോഷവും സമാധാനവും പകരുന്ന ആനന്ദത്തിൻ്റെ വേലിയേറ്റത്തിൽ ഏത് മനസ്സാണ് ആഹ്ലാദ തിമിർപ്പിൽ തുടിക്കാത്തത്? ആഹ്ലാദത്തിൻ്റെ ആഘോഷമല്ലേ ഈ ക്രിസ്തുമസ്? മലയോര താഴ്വാരത്തിലെ കരിങ്കൽ പാറയിടുക്കിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കിലുകിരാരവത്തോടെ ഒഴുകിയിറങ്ങി വരുന്ന ഒരു കൊച്ചരുവിയുടെ മനോഹാരിത മനസ്സിൽ പകരുന്ന സ്വാന്തനം പോലെ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന രക്ഷകൻ്റെ ജനന വാർത്ത സകലജനത്തിനും വേണ്ടിയുള്ള ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ ശ്രവണത്തിൽ ഹൃദയത്തിൽ നിന്ന് അലയടിച്ചുയരുന്ന ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനം ക്രിസ്തുമസ്. അതെ, ആ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ദിനമാണ്. പക്ഷേ കൊറോണ എന്ന മാരക വൈറസിൻ്റെ ഭീകരതയിൽ മനസ്സ് മരവിച്ച മനുഷ്യന് എങ്ങനെ ആഘോഷിക്കാൻ കഴിയും? ചുറ്റുപാടിൻ്റെ സമ്മർദ്ദവും ജീവിത സാഹചര്യവും ഒരു ആഘോഷത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുമ്പോഴും സ്നേഹമുള്ളവരെ ആഘോഷിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട്. കാരണം ക്രിസ്തുമസ് പ്രതീക്ഷകളുടെ ദിനമാണ്, അത് പ്രത്യാശയുടെ സുദിനമാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവൻ രക്ഷകനാണ്, അവൻ രക്ഷ പ്രദാനം ചെയ്യാൻ വന്നവനാണ്. അതുകൊണ്ട് അവൻ രക്ഷയുടെ പ്രതീക്ഷ നമ്മിൽ ഉയർത്തുന്നു. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. സങ്കീർത്തനം 71:14 പറയുന്നുണ്ട്. ഈ പ്രത്യാശയാണ് നമ്മുടെ ആനന്ദവും ആഘോഷവും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കൊറോണയുടെ ഭീകരതയിലും തിക്താനുഭവങ്ങളുടെ നടുവിലും പ്രത്യാശ കൈവെടിഞ്ഞ് നിരാശനാകേണ്ടവനല്ല ഒരു വിശ്വാസി. പ്രതികൂലങ്ങളുടെ നടുവിലാണ് രക്ഷകൻ ക്രിസ്തു പിറന്നു വീണത്. ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും സൃഷ്ടിച്ച ലോകാധിനാഥന് ഈ മണ്ണിൽ പിറന്നു വീഴാൻ ദുഷിച്ചു നാറിയ കാലിത്തൊഴുത്തിലെ കച്ചിത്തുരുമ്പുകൾ പാകിയ പശുത്തൊട്ടിലിലാണ് ഇടമൊരുക്കപ്പെട്ടത്. പരിഭവങ്ങളില്ല, പരിവേദനങ്ങളില്ല. സ്വർഗാദി സ്വർഗത്തിൻ്റെ ഉടയവൻ, അത്യുന്നതിൻ്റെ പുത്രൻ, പരിശുദ്ധൻ, ദൈവപുത്രൻ. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിലിൽ കിടന്ന് തനിക്ക് ഭൂമിയിൽ ജന്മമരുളിയ അമ്മമാതാവിൻ്റെ തുരുമുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോൾ ദൈവം മനുഷ്യന് മുഖാമുഖ ദർശനമരുളിയ ആദ്യ അനവധ്യ സുരഭിര നിമിഷം, അതാണ് ക്രിസ്തുമസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ബെത്ലഹേം താഴ്വരയിലെ വയലോരങ്ങളിൽ രാത്രികാലത്ത് തങ്ങളുടെ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ ദൂതൻ്റെ വിളംബരമാണിത്. അത്യുന്നതങ്ങളിൽ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവം അത്യുന്നതത്തിൽ സ്വർഗത്തിൽ മഹത്വപ്പെട്ടിരിക്കുന്നു, അഥവാ അവൻ മഹത്വപൂർണനായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിൽ കൃപ ലഭിച്ചവർക്കൊക്കെ സമാധാനം. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം എങ്ങനെ മഹത്വപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തെ ആരും മഹത്വപ്പെടുത്തി? ഉത്തരം യെശയ്യ പ്രവാചകൻ നമുക്ക് നൽകുന്നുണ്ട്. എന്തെന്നാൽ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിനൊരു പുത്രൻ ജനിച്ചു. അങ്ങനെ ദൈവം പിതാവായി, പിതാവായ ദൈവം. ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അവിടുത്തെ പുത്രനാണ്. പിതാവിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് ആ തിരുഹിതം നിറവേറ്റാൻ ദൈവത്തോടുള്ള സമാനത കാര്യമായി കരുതാതെ തന്നെ തന്നെ എളിമപ്പെടുത്തി മജ്ജയും മാംസവുമുള്ള മർത്യനായ മനുഷ്യരൂപം ധരിച്ച് കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ സ്വയം ജാതനായപ്പോൾ അത്യുന്നതത്തിൽ ദൈവം മഹത്വപ്പെട്ടു. അതുകൊണ്ട് തന്നെ മഹത്വപ്പെടുത്തിയ പുത്രനെ, അവൻ ജനിച്ച ഭൂമിയിൽ അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം സൗജന്യമായി കൃപ നൽകാൻ ദൈവം സന്മനസ്സായി.
വചനമാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റെതുമായ മഹത്വം. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. സ്നേഹമുള്ളവരെ അതുകൊണ്ട് സന്തോഷിക്കാൻ ആഘോഷിക്കാൻ നമുക്ക് കാരണമുണ്ട്. നമ്മൾ മക്കളാണ്, ദൈവമക്കൾ. ക്രിസ്തുവിൽ നാം ദൈവമക്കളായിരിക്കുന്നു. മനുഷ്യമക്കളെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തിയ സുന്ദര ദിനം അതാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് പങ്കുവയ്ക്കലിൻ്റെ ദിനമാണ്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ദിനം. അപ്പനും അമ്മയും ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഒക്കെ പരസ്പര സമ്മാനങ്ങൾ കൈമാറുന്ന ദിനം. സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ പ്രതീകമാണ് ക്രിസ്തുമസ്. സ്നേഹം തന്നെയായ മഹോന്നത ദൈവം തൻ്റെ മക്കളായ മനുഷ്യർക്ക് നൽകിയ ഒരു സ്നേഹ സമ്മാനം, അതാണ് യേശു ക്രിസ്തു. മനുഷ്യ മക്കൾക്ക് ദൈവത്തിൻ്റെ ക്രിസ്തുമസ് സമ്മാനം ക്രിസ്തു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. അടച്ചു പൂട്ടപ്പെട്ട പറുദീസയുടെ പടിവാതിൽക്കൽ ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ്. യുഗാന്തങ്ങളുടെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തി. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. നിത്യപ്രകാശത്തെ തള്ളിപ്പറഞ്ഞ പറുദീസയിലെ ശപിക്കപ്പെട്ട ആ ദിനം മുതൽ അന്ധകാരത്തിൻ്റെയും അന്ധകാര ശക്തികളുടെയും അടിമത്തത്തിൽ കഴിഞ്ഞ ജനം സ്വാതന്ത്ര്യത്തിൻ്റെ വിടുതലിൻ്റെ ദിവ്യപ്രകാശവുമായി ബദലഹം മലഞ്ചെരുവിൽ പാതിരാവിൽ ഉദിച്ചുയർന്ന ദിവ്യപ്രകാശത്തിൻ്റെ പ്രഭാപൂരത്തിൽ പ്രകാശിതരായി. അവനെ നോക്കിയവർ പ്രകാശിതരായി. നഷ്ടപറുദീസയുടെ പൂട്ടപ്പെട്ട കവാടങ്ങൾ വീണ്ടും തുറക്കാൻ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ പിറന്ന മഹോന്നത ദിനം ക്രിസ്തുമസ്. സ്നേഹത്തിന് രൂപം നൽകപ്പെട്ട ദിനം ക്രിസ്തുമസ്. സ്നേഹം വ്യക്തിത്വമാർന്ന് വ്യക്തി രൂപം സ്വീകരിച്ച ദിനം ക്രിസ്തുമസ്. ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ച ദിനം. ദൈവം മനുഷ്യനോടൊത്ത് മണ്ണിൽ വാസം തുടങ്ങിയ ദിനം. സ്വർഗം ഭൂമിയിലിറങ്ങിയ മഹനീയ ദിനം. ദൈവത്തെ മനുഷ്യൻ മുഖാമുഖം ദർശിച്ച ആദ്യ സുദിനം ക്രിസ്തുമസ്. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ്. കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരമാണ് ക്രിസ്തുമസ്. സ്വപ്നങ്ങൾ പൂവണിഞ്ഞ ദിനം. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സാഫല്യമാണ് ക്രിസ്തുമസ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, COVID-19 ഭീകരതയുടെയും ഭയാശങ്കകളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിൽ ഈ ക്രിസ്തുമസ് ആഘോഷിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ യഥാർത്ഥമായ ഒരു ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ സന്തോഷവും ആനന്ദവും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ നാം കണ്ടെത്തേണ്ടതും അതിൻ്റെ ആഴങ്ങൾ പരിശോധിച്ചറിയേണ്ടതും. സ്വർണത്തിൻ്റെ മാറ്റ് വെളിപ്പെടുന്നത് അഗ്നിയിലാണ്. പ്രതിസന്ധികളിലാണ് വിശ്വാസത്തിൻ്റെ ആഴം നിർണയിക്കപ്പെടുക. മാത്രമല്ല, വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നതും അത്തരം സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ടാണല്ലോ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ ഞങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാവുകയും ചെയ്യും. അപ്പോൾ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ നാം കാണുന്നുണ്ടല്ലോ, എന്തെന്ത് പ്രതിസന്ധികളെയും ഏതേത് പ്രതികൂലങ്ങളെയും ഇസ്രായേൽ ജനം തരണം ചെയ്ത് എത്ര നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ലഭിക്കപ്പെട്ടത്. വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയും രക്ഷകൻ പിറക്കുകയും ചെയ്തു. കാത്തിരുന്നവർക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല. കാത്തിരിപ്പിൽ മരണമടഞ്ഞവർക്കും രക്ഷയുടെ ഫലം ലഭിക്കുക തന്നെ ചെയ്തു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഈ വിശ്വാസമാണ് അവരെ പ്രതിഫലത്തിന് അർഹരാക്കിയത്. ഈ പ്രതീക്ഷയാണ് അവരെ രക്ഷകനിലേക്കും രക്ഷയിലേക്കും നയിച്ചത്. അതുകൊണ്ട് ആകുലതകളും ആശങ്കകളും ഭയഭീതിയും വിട്ടുപേക്ഷിച്ച് സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ
മാംസം ധരിച്ച് മനുഷ്യനായി അവതരിച്ച വചനമാകുന്ന ദൈവത്തെ നമുക്ക് ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. ഈ കോവിഡ്-19 കടന്നുപോകും. ഈശോ പറഞ്ഞുവല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെതുമായ മംഗളങ്ങൾ സമൃദ്ധമായി ആശംസിക്കുന്നു. ബെസ്ലഹമിലെ കാലിത്തൊഴുത്തിൽ സ്നേഹത്തിൻ്റെ അവതാരമായി ജനിച്ച ഈശോ നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.